ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റമദാൻ റെസിപ്പിയുടെ 9-ാമത്തെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ റമദാൻ സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി പിസയാണ്. മിനി പിസയുടെ റെസിപ്പി എങ്ങനെയെന്നൊന്ന് കണ്ടു നോക്കിയാലോ? ഈസി റെസിപ്പിയാണ്, എങ്ങനെയെന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ഡോ റെഡി ആക്കുന്നുണ്ട്. അതിനുവേണ്ടി ആദ്യം നമ്മളെടുത്തത് മൈദയാണ്. അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് അധികം തന്നെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് അതിൻ്റെ അളവ് പറയാത്തത്. പിന്നെ ആവശ്യാനുസരണം പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഒരു മണിക്കൂറോളം പ്രസ് ചെയ്യാൻ വെക്കും. അപ്പോൾ നല്ല പൊങ്ങി വരും. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഒരുപോലെ കുഴച്ചെടുക്കാം. അപ്പം നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമല്ലോ. അതിനുവേണ്ടി കുറച്ച് മൈദ ഞാൻ ആഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ചെയ്യുന്നത്. അതിന് എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചധികം തന്നെ ഒരു വലിയൊരു ബൗള് ആക്കിയിട്ട് എടുക്കണം. കുറച്ച് വലിയൊരു വലുപ്പത്തിൽ തന്നെ എടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കണം. നന്ന തിന്നായിട്ട് പരത്താൻ പറ്റില്ല. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് പരത്താൻ. എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് കട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മൂടിയാൻ വേണ്ടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഫസ്റ്റ് ഒരു 4 റൗണ്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റി വെക്കാം. ആ ടൈം കൊണ്ട് നമുക്കൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്. അതിനെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, സോയാ സോസ്, അതുപോലെ തന്നെ ഒറിഗാനോ, ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. ആ ടൈമിന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് പരത്തിയെടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം കുറച്ച് റൗണ്ടൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് നമ്മൾ വേവിക്കുന്ന ടൈം പൊങ്ങി വരാതിരിക്കാനാണ്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ പിസ്സ സോസോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടാകെ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസാണ് ആഡ് ചെയ്തത്. ഞാനിവിടെ ഉള്ളി, പിന്നെ ക്യാപ്സിക്കോ, തക്കാളി, ഇത് മൂന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം മൊസല്ല ചീസും കൂടി ഇതുപോലെ മേലിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ വിതറി കൊടുക്കാം. ഒറിഗാനോ ചില്ലി ഫ്ലേക്സും കൂടി വെച്ച് കൊടുക്കാം. ഇതൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഓവണിലേക്ക് മാറ്റാം. എൻ്റെ ഓവണ് നിങ്ങൾക്ക് ഇതിന് മുമ്പേ തന്നെ വീഡിയോ കണ്ടവരാണെന്നെങ്കിൽ മനസ്സിലാവും, ചെറിയൊരു ഓവണാണ്. അപ്പോൾ 2 ബട്ടൺസായുള്ളൂ, ടെമ്പറേച്ചറും ടൈമിങ്ങും. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ടോസ്റ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്. ടൈമർ ഒരു 5 മിനിറ്റ്സോളം വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല കുക്കായിട്ട് കിട്ടും. ഇതാ നമ്മൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അളവ് പറയാത്തതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മിനി പിസയുടെ റെസിപ്പി. റെസിപ്പിയും അതുപോലെ ഒരു മിനി അല്ലേ, അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറയുമ്പോൾ മാത്രമല്ല കേട്ടോ, എളുപ്പം ഉണ്ടാക്കാനും എളുപ്പം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്ന ടേക്ക് കെയർ ആൻഡ് ബൈ.